വായന വായനാ ദിനം വായനാ വാരം വായനാ വാരവും വായനാ ദിനത്തിലും തന്നെ വായിക്കണമെന്നില്ല, എല്ലായ്പ്പോഴും വായിക്കുക. ഒരു ദിവസത്തിൽ നമ്മൾ ഒരു വരിയെങ്കിലും വായിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നില്ല. ഒന്നിലൊരു പത്രത്തിന് തലക്കെട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒരു കുറിപ്പോ എന്തെങ്കിലും നമ്മൾ വായിക്കുന്നു. ഞാൻ ആ വായനയെപ്പറ്റിയാണ് പറയുന്നത്. നമ്മൾ അറിവിനും ആനന്ദത്തിനും വേണ്ടി വായിക്കുന്ന വായന സാധാരണ അങ്ങനെ വായിക്കുന്ന പുസ്തകങ്ങളാണ്. പലരും പലതരത്തിൽ വായിക്കും. മനസ്സുകൊണ്ട് വായിക്കുന്നവരുണ്ട്, ചുണ്ടനയ്ക്ക് വായിക്കുന്നവരുണ്ട്, കുറച്ച് ശബ്ദത്തിൽ വായിക്കുന്നവരുണ്ട്, വളരെ ഉറക്കെ വായിക്കുന്നുണ്ട്. വളരെ ഉറക്കെയും ശബ്ദത്തിലും വായിക്കുന്നത് സാധാരണ നമ്മുടെ വേദഗ്രന്ഥങ്ങളും അങ്ങനെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളൊക്കെ പ്രാർത്ഥനകളൊക്കെ. ഇത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ആനന്ദത്തിനും അറിവിനും വേണ്ടി വായിക്കുന്നതിനെ പറ്റിയാണ്. നമുക്ക് കൂടുതലും പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും പുസ്തകത്തിൻ്റെ ഒരു മണവും ആ ഒരു സുഹൃത്ത് പുസ്തകം വായിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിത അവധി തന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു നിർബന്ധിത അവധിയാണ്, അല്ലെങ്കിൽ അങ്ങനൊരു അവധിക്കാലം നമ്മൾ അനുഭവിക്കുകയാണ്. പലരും ഈ അവധിക്കാലം ചിലവഴിക്കുന്ന സിനിമകളും പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും കാഴ്ച കാണാനൊന്നും പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനും ഇതൊക്കെ ചെയ്യുന്ന കൂട്ടൊക്കെയാണ്. പുസ്തകങ്ങൾ കുറേ വായിക്കും, ചിലപ്പോൾ പകുതി കിട്ടും, സിനിമ കുറച്ച് കാലം കണ്ടു, അങ്ങനെയൊക്കെ നമുക്ക് സമയം പോകാൻ പറ്റും. പല പുസ്തകങ്ങളും പലതരത്തിലും വായിക്കുന്നു. ഈ വായനയിൽ തന്നെ വളരെ പ്രത്യേകത ഉണ്ട്. ഞാൻ വായിക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വായിക്കുകയും മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വായന. അതായത് നമ്മൾ വായിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന വാക്കുകൾക്ക് മുന്നിലെ വാക്കുകളിൽ എപ്പോഴും കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. വെച്ചോടൊപ്പം വായിക്കുകയും ചെയ്യാം, പക്ഷെ വായിക്കുന്നത് നമുക്ക് മനസ്സിൽ ഹൃദയസ്ഥമാകുകയും ചെയ്യും, മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ വായന. ഞാൻ അങ്ങനെയല്ലേ ഇത് വായിച്ചു നോക്കാമെന്ന് വായിച്ച് നോക്കാം. ഈ പുസ്തകത്തെ പറ്റി പറയുന്നത് ഇത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ ടി ഡി രാമകൃഷ്ണൻ്റെ ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അദ്ദേഹം വായിച്ചു തന്നു. അന്ന് ഞാനത് കുറേ നേരം കുറേ വായിച്ചിരുന്നു, പിന്നെയും വായിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിതിൻ്റെ ഒരു ഭാഗം വായിക്കാം. ഇരട്ടിക്കുരയുടെ ഒരു സാഹസത്തെ പറ്റിയാണ്. കച്ചവടത്തിന് പുറമെ മാമേ മറ്റു പല രംഗങ്ങളിലും ഇരട്ടിക്കുരയുടെ പേര് പതുക്കെ പൊന്തി വന്നു. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിദേശ ഭാഷകളിലും ഒക്കെ ഇരട്ടിക്കുരയ്ക്കുള്ള അറിവിനെ പറ്റി അറിഞ്ഞ പലരും കാണാൻ വന്നു. ചിലർ വന്നത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മറ്റ് പലരും വെറുതെ പരീക്ഷിക്കാനായി. ഇങ്ങനെ വന്നവരെ ഇരട്ടിക്കുര ശരിക്കും കളിയാക്കി വിടുകയും ചെയ്തു. ഒരിക്കൽ സാമൂതിരിയുടെ കച്ചവടക്കാര്യങ്ങൾ നോക്കുന്ന പരപ്പനാട്ട് പണിക്കര് മാളികയിൽ അപ്പനെ കണ്ട് കുരുമുളക് കച്ചവടം ഉറപ്പിച്ച് അച്ചാരം വാങ്ങി പോകാനിറങ്ങുമ്പോൾ ഇട്ടിക്കൂര വീടി കെട്ടി വരുന്നു. മോനല്ലേ, ഒരു കൂട്ടൊക്കെ അറിയാമെന്ന് കേട്ടു. ഞാനിപ്പോ 100 വണ്ടി മുളക് കച്ചവടമാക്കി അപ്പനോട് 16.5 അച്ചാരം വാങ്ങി പോവാൻ നിൽക്കുക. എന്റെ മണിശീലിൽ എത്ര പൊൻപണം വെള്ളിക്കാശുണ്ടെന്ന് തുറന്നു നോക്കാണ്ട് പറയാൻ പറ്റുള്ളൂ. തന്നെ അളക്കാനായുള്ള ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ടിക്കുര വിട്ടുകൊടുത്തില്ല. മടി ശീലാക്കിയവന്റെ മടിശീലയിൽ ഒന്നും ഉണ്ടാവില്ല. അക്കാലത്ത് പൊതുവെ മടിയനാണ് എന്ന് പ്രസിദ്ധനായ പണിക്കർക്ക് അത് വല്ലാതെ കൊണ്ടു. എന്തെന്നെ കളിയാക്ക, മടിശീല എടുത്തൊന്ന് തുറക്ക, നമുക്ക് നോക്കാലോ. പണിക്കര അരയിലെ മണിശീല എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഇട്ടിക്കുര പറഞ്ഞതുപോലെ അതൊറ്റ കാശില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അയാൾ വിളിച്ചു നിന്നപ്പോൾ ഇട്ടിക്കുര സമാധാനിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല, മണിശീലിലെ പണം എവിടെയും പോയിട്ടില്ല, ഒന്നടച്ച് വീണ്ടും തുറന്നു നോക്കിയാൽ മതി. പണിക്കര മണിശീല അടിച്ച് വീണ്ടും തുറന്നു നോക്കി. 17 പൊൻകുണം 108 വെള്ളിക്കാശും, ശരിയല്ലേ? പണിക്കര എന്ന് നോക്കി ശരിയെന്ന് തലയാട്ടി. ഇട്ടിക്കുര പറഞ്ഞത് കീറി നിർത്തിയായിരുന്നു. പണം ഉണ്ടെന്നതിനേക്കാൾ പ്രധാനം ഉണ്ടെന്നുള്ള തോന്നല. ആ തോന്നലുണ്ടായാൽ പിന്നെ പണമില്ല. മുമ്പില് പണം ഉണ്ടായാലും ഉണ്ടെന്ന് തോന്നില്ല, കാണില്ല അത്ര. പിന്നെ ഈ കണക്ക് കൂട്ടുന്നതൊക്കെ ചില എളുപ്പവിദ്യകളാണ്. അറിയാത്ത കാര്യങ്ങൾ വല്ലതും ചോദിച്ചാൽ പറഞ്ഞ് തരണമില്ല, തരണതിൽ വിരോധമില്ല. അറിയണമെന്ന് ചോദിച്ചിട്ട് എന്തിനാ വെറുതെ പരീക്ഷിക്കണേ? ക്ഷമിക്കുക, കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചൊരു ഇട്ടിത്തനങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഗുരുവായി കണക്കാക്കി ശിക്ഷപ്പെടാമല്ലോ. അതൊന്ന്
അതൊന്നും വേണ്ട, ഗുരുവും ശിഷ്യനൊക്കെ നിങ്ങളുടെ ഇടയിൽ ചില ഏർപ്പാടുകൾ. ഞങ്ങളുടെ കച്ചവടക്കാർക്ക് അരിയായാലും അറിവായാലും വിലക്കേ വിൽക്കും. ഇത് വളരെ രസകരമായ ഒരു പുസ്തകമാണ്. കുട്ടിക്കുറവ് എന്ന് പറയുന്നത് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല കഥാപാത്രമാണ്. വായനയുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു പുസ്തകം വായിച്ചെന്നേ ഉള്ളൂ. ഏതായാലും ഇത് വായനമാരല്ലേ, ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് വായിക്കുമെന്ന് എനിക്കറിയാം. നല്ല വായനകൾ നേരുന്നു.